മാഗി ന്യൂഡിൽസിൽ മാരകമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് വിപണിയിൽ വിറ്റഴിയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പാക്കറ്റ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ സഹായകമായി സ്വാതിൻ്റെ പേരിൽ എന്തും വാരിവലിച്ചകത്താക്കുന്ന പുതുതലമുറ ചതിയിൽപ്പെടുന്നതിൻ്റെ പരിതാപകരമായ കാഴ്ചകളിലേക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഇ എം അജിനോമോട്ടോ എന്ന മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ് എന്നിവ കുത്തിനിറച്ച് കൃത്രിമ സ്വാദ് സൃഷ്ടിച്ച മാഗി ന്യൂഡിൽസ് ആവോളം ആസ്വദിച്ച് നാം തുള്ളിച്ചാടുകയായിരുന്നു നെസ്ലെ എന്ന ബഹുരാഷ്ട്ര കുത്തക കമ്പനി മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയിലെ കോടിക്കണക്കിന് പ്രജകളെ അങ്ങനെ വിഷം തീറ്റിച്ച് തീറ്റിച്ച് ഞെളിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആയിരത്തി തൊള്ളായിരത്തി എൻപത്തിരണ്ട് മുതലാണ് ഇന്ത്യയിൽ രണ്ടു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന മാഗി നൂഡിൽസുമായി നെസ്ലെ എന്ന തട്ടിപ്പ് വീരൻ ഇന്ത്യക്കാരെ ചതിക്കാൻ തുടങ്ങിയത് മിനിറ്റ് എന്ന് കേട്ടപ്പോൾ വീട്ടമ്മമാർക്കും പെരുത്ത് ഇഷ്ടം അധികം പണിയെടുക്കേണ്ടതില്ലോ ആശുപത്രികൾക്കങ്ങനെ നല്ല കാലമായി ആമാശയം തകർന്ന് കിഡ്നി നശിച്ച് ക്യാൻസർ ബാധിച്ച് പ്രമേഹം കുതിച്ചുയർന്ന് മാഗി തീറ്റക്കാർ ആശുപത്രികളിലേക്കൊഴുകി ഇപ്പോഴാണ് മാഗി ചെറിയ മീനല്ല എന്നു മനസ്സിലായത് അത്രയ്ക്കും നന്ന് ഒരുപാട് പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾ ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പാക്കറ്റുകളിലായി മലയാളികളെ മാടി വിളിക്കുന്നുണ്ട് വരൂ വിഷം തിന്നു രോഗിയാകൂ എന്നാണ് ആ വിളി എനർജി ഡ്രിങ്കുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉത്തേജക മരുന്നുകൾ ബേബി ഫുഡുകൾ എന്നിവയൊക്കെ മലയാളികളെ ഹരം കൊള്ളിപ്പിക്കുന്നു ഇവയ്ക്കൊക്കെ സിനിമാ താരങ്ങൾ ലക്ഷങ്ങൾ വാങ്ങി കള്ളസാക്ഷ്യം പറയാൻ കൂടി വന്നതോടെ വിശ്വാസം നൂറ് ശതമാനം ഉയരം കൂട്ടാം കുട്ടികൾ പെട്ടെന്ന് വളരും ബുദ്ധി കൂട്ടാം സുന്ദരിയാക്കാം സൂര്യനെ പോലെ പ്രകാശിപ്പിക്കാം കറുത്ത പാടുകൾ മാറ്റി സ്വർണ്ണ നിറമാക്കാം വെളുക്കാൻ തേക്കാം പാണ്ടുകൂട്ടാം എന്തെല്ലാം പരസ്യങ്ങൾ ഈയിടെ ടെൻഷൻ മാറ്റാൻ വരെ എണ്ണ വിപണിയിലിറക്കിയ ഇന്ത്യ ടെൻഷനോ എണ്ണ തേക്കൂ ദാ വരുന്നു ടെൻഷൻകാർ മാഗി നൂഡിൽസ് തന്നെ ഒൻപത് തരം ആഴ്ചയിൽ ഏഴു ദിവസവും ഓരോ രോഗം എന്ന കണക്കിൽ നെസ്ലെ വിഷം വിളമ്പി ഇനിയുമുണ്ട് നെസ്ലയ്ക്ക് കുറേ ഐറ്റങ്ങൾ മാർക്കറ്റിലെ ചോക്ലേറ്റുകൾ ഏറെയും നെസ്ലയുടേതാണ് എവരിഡേ പാൽപ്പൊടി മിൽക്കി ബാർ കിറ്റ്കാറ്റ് നെസ്കഫെ എന്നിവയും നെസ്ലയുടേതാണ് രുചികരം ഈ അജിനോമോട്ടോ ഗുണ്ടുകൾ ഇനി നൂറു തരം ബിസ്ക്കറ്റുകളാണ് പല കമ്പനികളും പുറത്തിറക്കിയിരിക്കുന്നത് ബിസ്ക്കറ്റ് തിന്നാതെ ഒരു ദിവസം പോലും മലയാളി പാഴാക്കാറില്ല കാറൂകൂറു കാറൂകൂറു ബിസ്ക്കറ്റുകൾക്ക് പ്രിയം ഏറെ ബിസ്ക്കറ്റ് കമ്പനികളിലേക്ക് എന്തിനാണ് പെട്രോളിയം ജെല്ലി നിറച്ച ടാങ്കറുകൾ എത്തുന്നത് ബിസ്ക്കറ്റ് തിന്നുമ്പോൾ കറുകുറു കറുകുറു വേണ്ടേ ഇതിൽ പല കമ്പനികളും പെട്രോളിയം ജെല്ലിയാണ് ചേർക്കുന്നത് സ്ഥിരമായി കഴിച്ചാൽ ആമാശയ രോഗങ്ങളും പാൻക്രിയാസ് തകരാറും ഉറപ്പ് പ്രമേഹമാണ് ആദ്യമായി ലഭിക്കുന്ന സമ്മാനം പ്രമേഹ രോഗികൾ കൂടിയാൽ ഡോക്ടർമാർക്ക് കോളാണ് ആശുപത്രികൾക്ക് കോളാണ് എല്ലാ കോളകളിലും വിവിധതരം രാസവസ്തുക്കളാണെന്നത് പരസ്യമായ രഹസ്യം കുടിക്കുമ്പോൾ എന്ത് തരിപ്പ് കൊക്കക്കോള കഴിച്ച് അതിൻറെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന അമിതാഭ് ബച്ചനെ വരെ ആശുപത്രിയിലാക്കിയതാണ് പക്ഷേ രക്ഷപ്പെട്ട ബച്ചൻ പറഞ്ഞു ഇനി കോള കുടിക്കില്ല പക്ഷേ നമ്മളിപ്പോഴും പറയും പെപ്സി എൻറെ ഭക്ഷണം കൊക്കക്കോള ഈ വയറിൻ്റെ ഐശ്വര്യം ആശുപത്രി എൻറെ സുഖവാസകേന്ദ്രം ഇരുപത്തൊന്നു തരം വിഷങ്ങൾ കോളകളിലുണ്ടെന്ന് തെളിയിച്ചിട്ടും നമുക്ക് അത് പ്രാണനാണ് ഭാഗ്യം പാർലമെന്റ് കാൻ്റീനിൽ മാത്രമാണ് കോളയ്ക്ക് ഇപ്പോൾ നിരോധനം എന്നാൽ രാജ്യമൊട്ടാകെ സുലഭമായി വിൽപ്പന ഇനിയുമുണ്ട് കിറ്റ്കാറ്റ് ചോക്ലേറ്റ് പോത്തിൻ അതിലൊരു ചേരുവ പന്നി നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ഫയർ ആൻഡ് ലവ്ലി സ്ലോ പോയ്സൺ ആയ വിക്സിന് യൂറോപ്പിൽ നിരോധനമുണ്ട് നമ്മുടെ ടിവികളിൽ മുഴുവൻ സമയവും വിക്സ് പരസ്യം യൂറോപ്പിൽ മൃഗങ്ങളെ കുളിപ്പിക്കാനാണ് ലൈഫ് ബോയ് സോപ്പ് നമുക്കിവിടെ സൗന്ദര്യവർദ്ധക സോപ്പ് ഇനി ബൂസ്റ്റ് കോംപ്ലാൻ ഹോർലിക്സ് മാൾട്ടോവ പ്രോട്ടീനക്സ് ഇവയൊക്കെ ഉണ്ടാക്കുന്നത് കടലെണ്ണ ആട്ടിയെടുത്തതിനു ശേഷമുള്ള വേസ്റ്റ് ഉപയോഗിച്ചാണത്രേ കാലിത്തീറ്റയാണ് ഈ വേസ്റ്റ് കൃത്രിമ രാസവസ്തുക്കൾ ചേർത്താൽ ബൂസ്റ്റ് ഹോർലിക്സ് പണക്കാരന്റെ പൊങ്ങച്ചത്തിന്റെ അടയാളമാണ് ഇന്ന് ഹോർലിക്സ് പന്നിമാംസത്തിൽ നിന്ന് കൃത്രിമ ചേരുവകൾ ചേർത്താൽ ഇതാ പിസ്സ ഹായ് എന്തുരുചികരം താരങ്ങൾ ചിരിച്ചു നിന്നാൽ മതി എല്ലാവരെയും മയക്കാം മാഗി നിരോധിച്ചതു കൊള്ളാം പക്ഷേ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിലോ കണക്കിന് അജിനോ മോട്ടോ വാങ്ങാം നിരോധനമില്ല തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ ഇവൻ ഭക്ഷണത്തിൽ ചേരും നാലായിരം രാസസംയുക്തങ്ങൾ ഉള്ള സിഗരറ്റിനും നിരോധനമില്ല കാരണം അതിൽ വിറ്റാമിൻ ഗുളികകളാണല്ലോ എന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് കമൻറ് അനുബന്ധം മാഗി നൂഡിൽസ് കേരളത്തിൽ പരിശോധിച്ചപ്പോൾ രാസവസ്തുക്കളുടെ അളവ് വളരെ കുറവാണെന്നായിരുന്നു റിപ്പോർട്ട് പരിശോധനാ വേണ്ട രീതിയിലാക്കാനുള്ള നിയമോപദേശം നൽകാൻ കേരളത്തിനുള്ള കഴിവ് നാം അഭയ കേസിലും ബാർ കേസിലും തെളിയിച്ചതാണ് വിഷക്കള് പോലും ഇവിടെ അമൃതാകും എന്നിട്ടാണ് ഈ മാഗി ചേച്ചി ശുഭം